ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏവർക്കും ഇഷ്ടമുള്ള നല്ലൊരു സ്നാക്കാണ്, നല്ലൊരു ക്രഞ്ചി സ്നാക്കാണ് ഇത്. ചിക്കൻ റോൾ ഇത് കേട്ടോ, ഇത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ക്രഞ്ചിയാണ്. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടെക്സ്ചറാണ്, നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു ഫില്ലിംഗ് ആണ്, ചിക്കൻ്റെ നല്ലൊരു ഫില്ലിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വളരെ കൊതിയോടെ കഴിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് കുറച്ച് ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, കൂടെ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് 1/2 കപ്പ് ചൂടുവെള്ളം, 1/2 കപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം, അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഈ മൈദയിൽ ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയില്. ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കുഴക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റ് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് നമ്മൾ ഈസ്റ്റിന് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു വെള്ളം ഇതിന് പുറമെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കേണ്ടി വന്നു ഇത് കുഴക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 2 മണിക്കൂർ ഇങ്ങനെ അടച്ച് റെസ്റ്റ് ചെയ്യാം. നല്ല നല്ലോണം അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം കൊണ്ട് ഇത് നന്നായി നല്ല ഫിറ്റാണ്. ഇതില് ഇങ്ങനെ അടച്ച് 2 മണിക്കൂർ മാറ്റി വെക്കാം. മാവ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഫില്ലിങ്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിയാണ് നല്ലത്, കാരണം ഈ ഫില്ലിങ്സ് എല്ലാം കൂടി ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിയുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, മുളക്, നമ്മളിപ്പോൾ എരിവിനുള്ള മുളക് എടുത്തിട്ടുള്ള റെഡ് ചില്ലി അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും 1 ടീസ്പൂൺ ഇതൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ റോൾ ആണല്ലോ ഉണ്ടാക്കുന്നത്, ഇതിന് ഏകദേശം 150 ഗ്രാംസിന്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് ചിക്കനാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ബോണുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മളൊന്ന് കുക്ക് ഞാനിത് എന്താ ചെയ്ത് വെച്ചാൽ ഇതിൽ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വെച്ചിട്ട് വെച്ചതാണ്. ഇപ്പോൾ തണുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ബോണുള്ള ചിക്കനാണ് എടുക്കുന്നത് വെച്ചാൽ അങ്ങനെ വിസിലെടുത്ത് വെച്ചതിന് ശേഷം അതിന്ന് ബോണൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചു വരാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, ഇപ്പം തന്നെ നല്ല തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്കിതിൽ വേണ്ടത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ചെറിയൊരു പീസായി കിടന്നാലും നല്ലതാണ്. ഇപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഈ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയില്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയില് നമുക്ക് ഒഴിക്കാം 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായി ചൂടാവട്ടെ. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോള ചേർക്കുകയാണ്. ചെറുതായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സവോള ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ആദ്യം ഈ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്,
ഇതിന്റെ ഒന്ന് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒന്ന് പച്ചമണം ഒന്ന് പോകണം. നല്ലോണം ഒന്ന് ഇളക്കി തന്നെ കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഈ ഫില്ലിങ്സിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അത് വല്ലാണ്ട് കുക്കാവണ്ട, നമ്മളിപ്പോ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വല്ലാണ്ട് അത് കുക്കായി പോകണ്ട. ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ഹാഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കനിലും അതേ പെപ്പർ ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഈ മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കുക. കുറവാണ് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഉപ്പ്. നന്നായിട്ട് മിക്സ് ആവട്ടെ. ചിക്കനൊക്കെ നല്ല വെന്തത് കാരണം ഇനി അത് കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചാൽ മതി. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമ്മൾക്കിത് അടുത്തത് ചെയ്യാൻ വേണ്ടിട്ട്. ഉപ്പൊക്കെ നല്ല പാകാണ്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം, ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ വേണം ഇതിന്റെ ഈ ഫില്ലിങ്സ് ഒക്കെ നമുക്ക് നിറയ്ക്കാൻ. അപ്പോ അന്ന് തണുക്കാൻ വെക്കുന്ന സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, മാവ് നോക്കാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി എടുത്ത് കുഴയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ തന്നെ വെക്കണം. നല്ലോണം അതിന്റെ നല്ല ആ പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്ന് നമുക്കൊരു ചെറിയ 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 ഉരുളകളായിട്ട് എടുക്കാം. ഒരു ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. ഇങ്ങനത്തെ ബോളാക്കി മാറ്റാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ എടുത്ത 1.5 കപ്പ് മാവ് കൊണ്ടുവന്നത് ഞാൻ 10 ബോൾസാണ് ആക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഈ ഓരോ ബോൾസും എടുത്തിട്ട് പരത്താം. ഇത് പരത്തി എടുക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ പരത്തുമ്പോൾ റൗണ്ടിലല്ല പരത്തേണ്ടത്, കുറച്ച് ഓവൽ ഷേപ്പിലാണ് പരത്തേണ്ടത്. അപ്പൊ ഇതുപോലെ ഇത്തിരി നീളത്തിന് ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പ് മാതിരിയാണ് നമ്മൾ പരത്തേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. അതൊരു സൈഡിൽ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യാം. നമ്മളിങ്ങനെ റോൾ ചെയ്യണ സമയത്ത് നല്ല അതിനിട്ട് ടൈറ്റിൽ റോൾ ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് ടൈറ്റിൽ തന്നെ റോൾ ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതൊന്ന് നന്നായിട്ട് റോൾ ചെയ്യാം. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു റോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത പീസ് നമുക്ക് ഇതേമാതിരി പരത്തിയെടുക്കാം. നമ്മള് മാവ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ചിട്ടാ മതി. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് ഇട്ടാ മതി. ഇങ്ങനെ ആ ബോൾസ് ഒക്കെ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഇതെല്ലാതും ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം.
നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ രണ്ട് ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഡ്രൈ ടൈപ്പ് ബ്രെഡാണ്, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ ഈ റോൾസ് ഒക്കെ ആദ്യം ഈ എഗ്ഗില് ഒന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം, അതൊന്ന് റോൾ ചെയ്തെടുക്കുക. പിന്നെ എല്ലാ സൈഡും നല്ലവണ്ണം ആവുന്ന വരെ ഡിപ്പ് ചെയ്യാം. ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക, റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ പീസും നമുക്ക് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഓരോന്നും റോൾ ചെയ്തെടുക്കുക. ഇതേ സമയം നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇങ്ങനെ റോൾ ചെയ്തുള്ള ഓരോരോ റോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റോളുകൾ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് മാത്രമാണ് കരിഞ്ഞു പോകും. ഇപ്പോ ഒരു സൈഡ് നല്ല അതാ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതും മറച്ചിടാം, എല്ലാതും മറച്ചിടാം. ഇനി ആ സൈഡും കൂടി നല്ലോണം ഒന്ന് കുക്കാവട്ടെ. ഇത് പിന്നെ പുറം മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, കാരണം ചിക്കനൊക്കെ ഉള്ളിലുള്ള ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറമെ മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരു മീഡിയം ഹീറ്റിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പം നല്ല പാകമായിട്ടുണ്ട്, നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത പീസസും ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ റോൾസ് ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമ്മൾ പൊതുവേ നമ്മൾ ഇതൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് പതിവ്. നമുക്കിപ്പോ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പേരിനെ ചിക്കനൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിറയെ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ചിക്കൻ തന്നെ വേണ്ടുള്ളൂ. നമുക്കിപ്പോൾ ആ ഒരു ഒരു കപ്പ് ഒന്നര കപ്പ് മൈദയും കൊണ്ട് തന്നെ നമ്മളിപ്പോൾ 10 പീസസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ ഈവനിങ്ങിൽ ഒരു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ, ടേക്ക് കെയർ.